അരുണാചൽ ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ രണ്ട് സൈനികരും മരിച്ചിരിക്കുന്നു. കരസേനയുടെ ചീറ്റ ഹെലികോപ്റ്ററാണ് തകർന്നത്. രണ്ട് പൈലറ്റുമാരും മരിച്ചതായി സൈന്യം ഇപ്പോൾ സ്ഥിരീകരണം നടത്തി. അപകടത്തിൽ സൈന്യം അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, വളരെ വലിയൊരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത്. ഹിമാചലിൽ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ഇന്ന് രാവിലെ 9:45 ഈ കരസേനയുടെ ചീറ്റ ഹെലികോപ്റ്റർ കാണാതാകുന്നത്. അത് ഈ അരുണാചൽ പ്രദേശിലെ ബോംഡില ജില്ലയ്ക്ക് സമീപമാണ് കാണാതാകുന്നത്. അപ്പോൾ തന്നെ തിരച്ചിൽ തുടങ്ങിയിരുന്നു. ഈ 9:09 ഈ ഹെലികോപ്റ്റർ അരുണാചലിൽ നിന്ന് പറന്നുയർന്നത്. അസാമിലെ സോനിത്പൂരിലേക്ക് പോവുകയായിരുന്നു. 9:00 ഈ ഹെലികോപ്റ്ററുമായുള്ള ബന്ധം എയർ ട്രാഫിക് കൺട്രോളിന് നഷ്ടമായി. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. വെസ്റ്റ് കമെങ് എന്ന സ്ഥലത്ത്, ബോംഡിലയ്ക്ക് സമീപം വെസ്റ്റ് കമെങ് ജില്ലയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. നേരത്തെ തന്നെ ഈ രണ്ട് പൈലറ്റുമാരാണ് ഇതിലുണ്ടായിരുന്നത്. രണ്ടുപേരും മരിച്ചു. ലെഫ്റ്റനന്റ് കേണൽ VVB റെഡ്ഡി, അതുപോലെ തന്നെ മേജർ ജയന്ത് എ എന്നിവരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെയാണ് അപകടം ഉണ്ടാകുന്നത്. രാവിലെ 9:00 ഈ ഹെലികോപ്റ്റർ പറന്ന് ഉയരുന്നത്, ക്ഷമിക്കണം, 9:00 ഹെലികോപ്റ്റർ പറന്ന് ഉയരുന്നത്. അസാമിലെ സോനിത്പൂർ ജില്ലയിലേക്ക് പോവുകയായിരുന്നു ഈ ഹെലികോപ്റ്റർ. 9:00 ഇതിൻ്റെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത്. തുടർന്ന് 12:30 ഈ ഹെലികോപ്റ്റർ തകർന്നതായുള്ള വിവരം സ്ഥിരീകരിക്കുകയും പിന്നീട് ഹെലികോപ്റ്റർ കണ്ടെത്തുകയുമാണ്. പൂർണ്ണമായും ഹെലികോപ്റ്റർ കത്തി അമർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന രണ്ട് സൈനികരും വീരമൃത്യു വരിച്ചു എന്നുള്ളതാണ്. ലെഫ്റ്റനന്റ് കേണൽ VVB റെഡ്ഡി, അതുപോലെ തന്നെ മേജർ ജയന്ത് എ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. ഈ അപകടത്തിൽ, ആന്റണി, ഈ അപകടത്തിൽ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൈന്യം. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹത ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? ഭദ്ര, ഇപ്പോൾ ഈ ഇതിനു പുറകെ തന്നെ സൈന്യം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ചീറ്റ ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾക്ക് ചെറിയ പഴക്കം ഉള്ള ഹെലികോപ്റ്ററുകളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി എല്ലാ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലായിരിക്കും ഇത് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൈന്യം പരിശോധിക്കുന്നുണ്ട്. ഭദ്ര, ആന്റണി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശത്ത് ഇത്തരത്തിൽ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അവിടുത്തെ ഭൂപ്രകൃതി ഈ അപകടത്തിന് എന്തെങ്കിലും തരത്തിൽ കാരണമാകുന്നുണ്ടോ? അത്തരം പഠനങ്ങളില്ല. ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് ഒരു ചെങ്കുത്തായ പ്രദേശത്താണ്, ഒരു വനപ്രദേശത്തിനകത്താണ് ഈ ഹെലികോപ്റ്റർ തകർന്ന് വീണത്. ഈ ഹെലികോപ്റ്ററിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ മറ്റോ അപകടത്തിലേക്ക് നയിച്ചതെന്നതാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ പഴക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ ചീറ്റ ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ വളരെ കാലപ്പഴക്കം ചെന്ന ഹെലികോപ്റ്ററുകൾ എന്ന ഒരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം പരിശോധിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് സൈന്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. ഏതായാലും രണ്ട് സൈനികർ ഇപ്പോൾ ആ അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ 9:00 അപകടം ഉണ്ടാകുന്നത്. 9:00 ഈ ഇത് സ്ഥിരീകരിക്കുന്നു. 12:30 ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാങ്കേതിക തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഭദ്ര, ശരി. ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ രണ്ട് സൈനികരും മരിച്ചിരിക്കുന്നു. കരസേനയുടെ ചീറ്റ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 9:30 അപകടമുണ്ടായത്. രണ്ട് പൈലറ്റുമാരും മരിച്ചതായി സൈന്യം ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. അപകടത്തിൽ സൈന്യം അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം അപകടത്തിനുള്ള കാരണം എന്താണെന്നത് വ്യക്തമല്ല. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അന്വേഷണത്തിൻ്റെ പുരോഗതി അറിയാൻ സാധിക്കും.